ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് പറയാ? സിനിമയിൽ 25 വർഷം കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ 20-22 വർഷം സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് പുറകെ ഓടി സിനിമയെ തോപ്പിച്ച് അവസാനം ബെസ്റ്റ് ആക്ടർ, നാഷണൽ അവാർഡ് സ്പെഷ്യൽ ജൂറി മെൻഷൻ, ഇതൊക്കെ നേടിയെടുത്ത നടൻ, സ്റ്റാർ. ഞാൻ ജോജു ഓൺ സ്റ്റാർ ജാമിൽ റാഫിയോടൊപ്പം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ അടിപൊളി വിശേഷങ്ങളല്ലേ നടന്നോണ്ടിരിക്കുന്നത്. അടിപൊളി ലുക്കാട്ടോ. ഇന്ന് എന്താണ് ജോസഫ് കഴിഞ്ഞിട്ട് മുടിയൊന്നും വെട്ടിയില്ലേ? ഇത് ഒരുപാട് പേര് ചോദിക്കേണ്ടത് എന്നോട്. അമ്മ മീറ്റിങ്ങിനൊക്കെ ചെന്നപ്പോ ചിലർ പറഞ്ഞു എടാ അതൊന്നും മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി നടക്കാൻ പറഞ്ഞു. ചിലർ പറഞ്ഞു ഇവനെന്താണ് ആ ജോസഫ് തലേന്ന് ഇറങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അതെ, പിന്നെ പല സുഹൃത്തുക്കളും ചോദിച്ചു. ആക്ച്വലി എനിക്കത് പുറത്തു പറയാൻ പറ്റിയത് പറ്റുന്ന പടം അനൗൺസ്. ഞാൻ തമിഴ് പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ലുക്കാണ്. ആ തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുടി നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊളിക്കല്ലോ. കാർത്തിക് സുബ്രാജിന്റെ ധനുഷ് സിനിമയാണ്. അതിലൊരു പ്രധാന കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട്. 24 വർഷം മുമ്പ് തുടങ്ങിയ സിനിമ പ്രാന്ത് അത് കൂടിയോ കുറഞ്ഞോ? ഇപ്പൊ അതെങ്ങനെയല്ലേ, നമ്മള് സൈക്കിള് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റ് വാങ്ങാൻ തോന്നും. ഓക്കെ, ബുള്ളറ്റ് വാങ്ങിച്ചാൽ നമുക്ക് ഒരു കാറ് വാങ്ങാൻ തോന്നും. കാറ് വാങ്ങുമ്പോൾ പിന്നെ അതിന്റെ അപ്ഗ്രേഡ് വേർഷൻ തോന്നും. അതിങ്ങനെ ഇപ്പം എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലെയിൻ വാങ്ങാൻ തോന്നും. ആ ഫ്ലൈറ്റ് എന്റെ സ്റ്റെപ്പിലോട്ട് എത്തിയിട്ടില്ല. പേരിൽ തന്നെ എല്ലാം ഉണ്ട്, നടക്കും ഉറപ്പായിട്ടും. ജോജു, അതിൽ ജൂല് തുടങ്ങാം നമുക്ക്. ജൂനിയർ ആർട്ടിസ്റ്റിൽ തുടങ്ങി ജോ ജോഷി സാറിന്റെ പടത്തിൽ എത്തിനിക്കുകയാണ് ഇപ്പൊ. പിന്നെ ഇതിനു മുമ്പത്തെ ജോ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് ജൂറിയുടെ സ്പെഷ്യൽ മെൻഷനിൽ എത്തി ജോസഫ്. അപ്പോ ഈ ജൂവിൽ നിന്ന് ജോയിലേക്കുള്ള ജോജു എന്ന ആക്ടറിന്റെ ജേണി ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞ എന്ത് പറയും? ഞാനൊരു വാക്ക് ബാൻ ചെയ്യും, അത് പറയരുത്. ഭാഗ്യം എന്ന് പറയരുത്. ഇപ്പൊ നമ്മള് ഈ ക്രിസ്ത്യൻസിന്റെ അവിടെ കല്യാണം കഴിക്കുന്ന 3 ദിവസത്തെ ഒരു പ്രീകാന കോഴ്സ് ഉണ്ട്. പല പൊട്ടന്മാരും പറയും അത് എന്ത് കാര്യമൊക്കെ പറയും. പക്ഷെ അത് പോയി കൂടി കഴിഞ്ഞിട്ട് ഇടക്കുള്ളാട്ട് പരിപാടി നമുക്കറിയാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പം എന്താ പറയാ, എന്ന് പറഞ്ഞ മാതിരി എന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഓരോ ഘട്ടത്തിലും ഗൈഡ് ലൈൻ തരാനായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പൊറിഞ്ചു എന്ന് പറഞ്ഞ വേഷം ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ഡയറക്ടേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. ആരോടൊക്കെ സംസാരിച്ചു? ശ്യാം പുഷ്കറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, സനൽകുമാർ ശശിധരനോട് സംസാരിച്ചിട്ടുണ്ട്. ഡിമലിനോട് സംസാരിച്ചിട്ടുണ്ട്. ഡിമൽ ഡെന്നിസ് വലിയ വരുന്നുണ്ട്. പിന്നെ ബദ്രൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഒരാളെ കാണുന്നതിന് പകരം 1000 റെഫറൻസുകളാണ് ഇവർ പറഞ്ഞു തരുന്നത്. നമ്മൾ വെറുതെ നോക്കിയത് പിന്നെ അതൊക്കെ മേലെയാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ആലോചിക്കുക, ഒരു പരീക്ഷ എഴുതാൻ പോവാണ്. ഓക്കെ, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം പഠിച്ചിട്ട് പോവാം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് പോവാം. പക്ഷേ എടാ, ഇതിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്, നീ ഇതൊക്കെ പഠിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു 20 ചോദ്യം തന്നു കഴിഞ്ഞാൽ ഞാൻ ആ 20 പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങാം. കാരണം ഉറപ്പാണല്ലോ. ഓക്കെ, ഫുൾ ചോദ്യങ്ങൾ എന്റെ കയ്യിൽ തന്ന സ്ഥിതിക്ക് അതാണ് എന്റെ സ്ട്രെങ്ത്. ജോസഫിനായാലും ഈ ക്രെഡിറ്റ്സ് ഒരിക്കലും ഞാൻ ഒരു ദിവസം രാവിലെ ഇട്ടിട്ട് ഓക്കെ ജോസഫ് ആയിട്ട് അഭിനയിച്ചേക്കാം പോയിട്ട് അഭിനയിച്ചാൽ അങ്ങനെ സംഭവിച്ചതല്ല. ജൂറിയുടെ സ്പെഷ്യൽ മെൻഷൻ കിട്ടിയ നായകനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ ടാലന്റ് ആണ്, സ്പെഷ്യൽ നടനാണ്. അപ്പം ആ സന്തോഷത്തിൽ നമ്മൾ സ്റ്റാർ ജാം തുടങ്ങാൻ പോവാണ്. ടൺ കണക്കിന് ഫൺ. അടിപൊളി. അറിയാപ്പോ ആരാണ് ഈ പൊറിഞ്ചു? പൊറിഞ്ചു എന്റെ പ്രായമുണ്ട് ജോഷി സാറിന്റെ സിനിമാ ജീവിതത്തിന്. അതെ, കുറെ നാളിന് ശേഷം നമ്മൾ കാണാൻ പോകുന്ന ഒരു തരിപ്പുള്ള പടമാണ് പൊറിഞ്ചു മറിയം ജോസ്. അതൊരു നടന്റെ പേരിലല്ല, അതിന്റെ പേര് ഒരേ ഒരു പേരേ ഉള്ളൂ അത് പടത്തിൽ. ഓക്കെ, ജോഷി സാർ സൂപ്പർ. ഇത്രയും മാസ് എന്റർടൈനർ പടത്തിലേക്ക് വിളിച്ചപ്പം എന്തായിരുന്നു മനസ്സിലെ അവസ്ഥ? ഇതിനു മുമ്പ് റൺ ബേബി റണ്ണില് ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് റൺ ബേബി റൺ എന്നുള്ളതല്ല, ഞാൻ ജോഷി സാറിന്റെ പടത്തില് പ്രജയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അതെന്റെ ചോദ്യമായിരുന്നു. ജോഷി സാറിന്റെ എത്ര പടങ്ങളിൽ ഞങ്ങൾക്ക് അറിയാതെ അഭിനയിച്ചിട്ടുണ്ട് ജോജു എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്? നമ്മളെ രാവിലെ വിളിക്കുമ്പോൾ ജോലി പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന പരിപാടിയാണ് അത്. പക്ഷേ ഞാൻ പ്രജയില് എന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, മുഖം മാത്രം വന്ന ഒരു സെലൂട്ട് അടിക്കുന്ന ഒരു സീക്വൻസിൽ ഞാൻ അടിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അത് എന്നെ കാണാൻ പറ്റും. അത് അത് തന്നെ ഞാൻ വാങ്ങിയെടുത്ത ഒരുപാട് റെക്കമെൻഡേഷനില്ല ജോജു സാറിന്റെ പടത്തില്. പൊറിഞ്ചു ഇസ് വൈൽഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഇതില്. അങ്ങനെയാണെങ്കിൽ ജോജു എന്താണ്?
ഞാൻ വൈൽഡല്ല, പൊറിഞ്ചു വൺ വൈൽഡാ. അടിയെന്ന് പറഞ്ഞ ചെതറലടിയാണ്, പിന്നല്ലാതെ അല്ല. അത് ഞാൻ വളർന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പൊറിഞ്ചുമാരുടെ. എന്റെ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളുകളുടെ ലോകമാണ് നമ്മുടെ മാളയില്. അപ്പൊ എന്റെ അമ്മയുടെ ആങ്ങളമാരും ആങ്ങളമാരുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറിഞ്ചുമാരാ. അതായത് ഈ പെരുന്നാൾ ഇങ്ങനെ പ്രദർശനം വരുമ്പോ ഈ അറ്റത്തുനിന്ന് ഒരു അടി തുടങ്ങി കഴിഞ്ഞാൽ ഈ അടി കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ അവിടെ വേറൊരു അടി കിടക്കണ്ടാവും. ഇവര് ഇതാണ് ഇടിയാണ്, ഇടിയും അടിയും ഹീറോയിസും ഒരു കൂസലില്ലാതെ ഒന്നിനും പേടിയില്ല. ജോജുവിൽ ഒരു പൊറിഞ്ചു ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ആളാവണം എന്നുള്ളത്. അടിക്കാരനവൻ പക്ഷെ വിവരറിയും, കാരണം ഞാൻ പൊറിഞ്ചു എന്ന് വെച്ച് ചെല്ലുമ്പോ അവിടെ റിയൽ പൊറിഞ്ചു അവിടെ നിക്കണ്ടാവും. ജോജോ സഖ്യം, അതായത് ജോജു ജോഷി സാർ, കെമിസ്ട്രി ഇവരെ തമ്മിലുള്ള സഖ്യം എങ്ങനെയാണ് ഈ സിനിമയില്? ജോഷി സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിവൈൻ ആയിട്ടാണ് എനിക്ക്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്ങനെയാ കോള് വന്നത്? അത് എന്റെ അടുത്ത് ആദ്യം വിനയൻ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ആണ്, ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, അവര് അത് ആലോചിക്കുന്നുണ്ട്, ചേട്ടൻ കേട്ടു പോകാൻ പറഞ്ഞു. ഞാൻ ചെമ്പൻ, അപ്പൊ ചെമ്പൻ അതിൽ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു. ചെമ്പൻ എന്നോട് പറഞ്ഞു, എടാ ഒന്നും കേക്ക പോലും വേണ്ട, നമുക്ക് ചെയ്യാം, അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ ചെമ്പൻ ഞാനും ഭയങ്കര സുഹൃത്തുക്കളാ. അപ്പൊ സാറിന്റെ കാണാനായിട്ട് പോണതിന് മുമ്പ് ഞാൻ ഈ കഥ നീ കഥ കേക്കണം എന്നോട് പറഞ്ഞു. അപ്പൊ കഥ കേൾക്കേണ്ട കാര്യം പോലും ഇല്ല ശരിക്കും പറഞ്ഞു സാറൊക്കെ വിളിക്കുമ്പോൾ. കാരണം പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഈ മെയിൻ കഥാപാത്രം ആകുമ്പോൾ ഇത് എങ്ങനെ അഭിനയിച്ച് നമുക്ക് ഫലിപ്പിക്കാൻ പറ്റുമെന്നുള്ള ടെൻഷനുണ്ട്. നമ്മൾ എടുത്താൽ പൊന്താത്ത ലോഡാണെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഞാനിത് കേട്ട വഴി ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ എടുത്താൽ പൊന്താത്തതെന്നുള്ളതിനേക്കാൾ ഉപരി അത് ഗംഭീരമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോകുന്നൊരു കഥയാണ്. നമ്മൾ സാറ് പറയുന്ന പോലെയൊക്കെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കി സാറിന് ഞാൻ ഡയറക്ടറുടെ സിനിമ ഡയറക്ടറുടെ ക്രാഫ്റ്റാണ് സിനിമ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയെ ഓടിച്ചിട്ട് തോപ്പിച്ച ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. മലയാളികൾ ഇപ്പം പ്രളയത്തെ തോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ പ്രളയത്തിനും ഈ പ്രളയത്തിനും എനിക്ക് തോന്നുന്നു ജോജേട്ടൻ നേരിട്ട് പ്രളയം നാട്ടിൽ ബാധിച്ചിട്ടുള്ള ആളാണ്, ശരിയാണോ? തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അടുത്ത് വരെ വെള്ളം കയറിയതാണ്. ഈ തവണ കയറുമെന്നുള്ളൊരു ഘട്ടം എത്തി, പക്ഷെ ഇറങ്ങിപ്പോയി ഭാഗ്യത്തിന്. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കുറച്ച് ഭയങ്കര ഇതാണ്. കാരണം ഞങ്ങൾ പോയ പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിലമ്പൂര് 117 വീടുകളാണ് ഒലിച്ചു പോയിട്ടുള്ളത്. ഞാൻ എന്റെ വീട്ടിൽ വെള്ളം കയറിയിട്ട് വെള്ളം ഇറങ്ങിയപ്പോ ഞാൻ ആ വീട്ടിൽ കയറിയിട്ട് മെയിൻറ്റൈൻസ് ചെയ്ത് കിടന്നു തുടങ്ങി. ഇവരിനി എന്ത് ചെയ്യുന്നുള്ളതാണ് സത്യം. അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടും. ചാലഞ്ച് നടക്കുന്നുണ്ട്, സിനിമ ആക്ടേഴ്സ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്തു. എനിക്കത് ഏറ്റവും സന്തോഷം. എന്നെ ചാക്കോച്ചനാണ് എന്നെ ചലഞ്ച് ചെയ്തത്. ഞാൻ ഞാൻ ഏറ്റെടുത്തിട്ട് ഇട്ടിട്ട് എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ചെയ്തു. ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാവരെയും ചലഞ്ച് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിലെ എല്ലാവരും ചലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഞാൻ എണ്ണി നോക്കി പേര് 200+ പേര് അതിലോട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തവരെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം അതൊരു വലിയ എമൗണ്ട് ആണ്. കുറേ പേര് ചീത്ത വിളിച്ചിട്ടുണ്ട് സർക്കാരിന് പൈസ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കാരണം ഇങ്ങനൊരു ക്രൈസിസിൽ ഒരിക്കലും മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്ന അമാനുഷികരായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല നമ്മുടെ രാഷ്ട്രീയക്കാർ. 10-15 കൊല്ലം മുമ്പ് ഉള്ള ജോജേട്ടൻ്റെ നാട് കുഴൂർ പഞ്ചായത്ത് അല്ലേ? അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ എങ്ങനെയായിരുന്നു? ഇങ്ങനത്തെ സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഭീകരത ഉണ്ടായിട്ടില്ല. ഭയങ്കര ഞങ്ങളുടെ വെള്ളപ്പൊക്കം വെള്ളം കയറുന്ന സമയത്ത് നമ്മളത് ആഘോഷമായിരുന്നു. നമ്മൾ പിണ്ടി കൊണ്ട് ചങ്ങാടം ഉണ്ടാക്കി തുഴഞ്ഞു നടക്കും. നമ്മൾ രാത്രി ഊത്തല് പിടിക്കാൻ പോകും, മീൻ പിടിച്ച് അമ്മ നല്ല പാൽക്കറി ഉണ്ടാക്കും. ചോദ കൂട്ടിയിട്ട് ഒരു 2-3 കിണ്ണം ചോറൊക്കെ തിന്നും. നല്ല പാൽ വായിലുള്ള ഭയങ്കര നല്ല രസമുള്ള ഭയങ്കര ആഘോഷമായിരുന്നു മഴക്കാലം. ഇപ്പൊ മഴ മല എന്ന് കേട്ട പേടിയാണ് മലയാളിക്ക്. ഇപ്പൊ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഞാനിപ്പോ ഈ അടുത്ത് എനിക്ക് ഒരു ഒരു ഹിൽ ഒരു ഒരു സ്ഥലം ചെറിയ സ്ഥലം 10 സെന്റ് സ്ഥലമൊക്കെ വാങ്ങണം എന്നൊരു ആഗ്രഹം വന്നിട്ട് ഹിൽ ടോപ്പിൽ വാങ്ങണം എന്ന് വെച്ചിട്ട് ഞാൻ സ്ഥലം വാങ്ങിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരാൾ എന്നോട് പറയാണ്, എന്നാതെ നിങ്ങൾ അത് ധൈര്യ സമയത്ത് വാങ്ങിച്ചോ, അവിടെ വെള്ളം കയറുകയല്ല ഒന്നുമില്ല, എന്നാ ക്ലൈമറ്റാ, എന്നാ അടിപൊളിയാ. പിന്നെന്താ പ്രശ്നം? പിന്നെ ഈ കുത്തിയൊഴിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് ഒളിച്ചു പോകും, എന്നാലും ഭൂമി ഉണ്ടാവില്ലേ എന്ന് പുള്ളി പറഞ്ഞ ഡയലോഗാണ് അത്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ അങ്ങനെ പറയുന്ന സിറ്റുവേഷനായില്ലേ. ജോയി ചേട്ടന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് അങ്ങോട്ട് ജോഷി സാറിന്റെ പടം വരെ എത്തി നിൽക്കുന്ന ഒരു 24 വർഷത്തെ കരിയറിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോവാണ്. ഓക്കെ, ജോജേട്ടൻ എന്തൊക്കെ ഓർമ്മയുണ്ടെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഷൂട്ടിംഗ് കണ്ട പടം ഏതാണ്? മാനത്തെ കൊട്ടാരം 94. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ പോയ ലൊക്കേഷൻ അതാണ്. 94 ആദ്യമായിട്ട് നേരിട്ട് കണ്ട
നടൻ, അത് എന്റെ ഓർമ്മയിൽ മമ്മൂക്കയാണ്. മമ്മൂക്കേനും ബിജു മേനനാണ് ഞാൻ ഒരുമിച്ച് കണ്ടത്. വണ്ടിക്ക് പറയുക ചേസ് ചെയ്ത് പിടിച്ച ആദ്യമായിട്ട് നേരിട്ട് കണ്ട ആക്ട്രസ് ഉർവശി ചേച്ചി. ആദ്യത്തെ സാലറി അല്ലെങ്കിൽ ബാറ്റ നമ്മൾ പറയുമല്ലോ, എനിക്കൊരു സാലറി ആയിട്ട് എന്റെ മനസ്സിൽ 5000 രൂപ ആദ്യമായിട്ട് കിട്ടിയത് ദാദാ സാഹിബിലാണ്. 5000 രൂപ 50 ഒരു കെട്ടായിരുന്നു. അത് കിട്ടി വാങ്ങി പോക്കറ്റിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് എന്നെ എടുത്ത് പറഞ്ഞിട്ട് ഒരു കടം തരുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. 1500 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇന്നും വരെ തന്നിട്ടില്ല. ഇന്നിപ്പോ എത്ര പൂജ്യങ്ങൾ കൂട്ടണം അതിന്റെ കൂടെ. എന്തിനാണ് നമ്മൾ അന്ന് ചായ കുടിച്ചിരുന്നത് എത്ര രൂപയാണ് ഇപ്പൊ ചായ എത്ര? അപ്പൊ അതിനനുസരിച്ച് പൂജ്യം കൂട്ടണം. അതെ, ആദ്യമായി ചാൻസ് ചോദിച്ചത് ഈ ലൊക്കേഷനിൽ ചോദിച്ചിട്ടുണ്ട്. 94 അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആരോടാ, ഡയറക്ടറോടാണോ ദിലീപേട്ടനോടാണോ? അവിടെ വന്ന സെക്യൂരിറ്റിയോട് അങ്ങോട്ട് പോയി ചോദിച്ചിട്ടുണ്ട്. എന്റെ ഒരു ആയത് 10 വർഷമൊക്കെ ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനോട് മാത്രമാണ്. ഓക്കെ, കാരണം അവരാണ് വിളിക്കുന്നത് നമ്മളെ. അപ്പൊ അവരാണ് തീരുമാനിക്കുന്നതെന്നാണ് നമ്മുടെ ധാരണ. അതൊരു കുറെ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇവരല്ല, വേറെ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ്, പിന്നെ അസോസിയേറ്റ്സ് ആയി കമ്പനി. ഓക്കെ, അസോസിയേഷന്റെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് അതല്ല പരിപാടി, ഇത് ഡയറക്ടറാണ്. സിനിമയിലേക്ക് ഡയറക്ടർ എടുത്ത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ ഒരു 2 മാസം മുമ്പേ ഇതൊക്കെ തീരുമാനമായിപ്പോയി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, എഴുതുന്ന സമയത്ത് അവരുടെ അടുത്ത് എത്തണം. ഓ, അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ എഴുതുന്ന സമയത്ത് ഞാൻ ചെന്ന് നിൽക്കുന്ന ക്യൂല് ഒരുപാട് പേരുണ്ട് ക്യൂ നിൽക്കാൻ. അപ്പൊ പിന്നെ മനസ്സിലായി ഏതെങ്കിലും ഒരാളുടെ പിന്നാലെ പോയി അവിടെ നിന്ന് ഒരു റോള് വാങ്ങാൻ നോക്കി. ഓക്കെ, അങ്ങനെ നടന്നു പോയി. ഇതൊക്കെ കാലക്രമേണ പഠിച്ചെടുത്താണ്. ആ, ഇതിങ്ങനെ ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഓഡീഷൻസ് എന്താണ്, ഒരു 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 നമുക്കൊരു ഐറ്റം ഉണ്ടാക്കി യൂട്യൂബിൽ ഇട്ടാൽ അതിന് ലൈക്ക് അയാൾ സെലിബ്രിറ്റി ആവുന്നു. അങ്ങനെ ഭയങ്കര ലോകം മാറിപ്പോയില്ലേ പരിപാടി. ആദ്യമായിട്ട് നായക കഥാപാത്രം ജോജു ചേട്ടനെ തല്ലിയത്. ഓ, അത് ഒരുപാടുണ്ടാവും. എന്തോറുണ്ടാവും, പോലീസും കൊണ്ടുപോയിരുന്നല്ലോ നമ്മള്. ആദ്യമായിട്ട് പോസ്റ്ററിൽ പേര് വന്നത്, പേരല്ല ഫോട്ടോ വന്നത് പട്ടാളമാണ്. ഫോട്ടോ ഫോട്ടോ പട്ടാളത്തിലാണ് വന്നത്. ആദ്യത്തെ ഫ്ലക്സ് കിളി പോയി എന്നുള്ള പടം. കിളി പോയി അന്ന് കണ്ടപ്പം കിളി പോയോ? അത് കാണാൻ വേണ്ടി വണ്ടി എടുത്തു വന്നതാണ് ഞാൻ. ആദ്യമായിട്ട് ഡയറക്ടർ കൊള്ളാടാ പൊളിച്ചു എന്ന് പറഞ്ഞ ഒരു സീൻ. എനിക്ക് അങ്ങനത്തെ ആദ്യത്തെ അഭിപ്രായം കിട്ടിയത് ബെസ്റ്റ് ആക്ടറിലാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം മലയാളികൾ ഏറ്റവും കൂടുതൽ പാടി നടന്ന പാട്ടുകളിൽ ഒരു പാട്ട് പാടിയ ഗായകനാണ് ഇന്ന് നമ്മുടെ ഇവിടെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. മലയാള സിനിമയുടെ വരമ്പത്ത് നിന്നിരുന്ന ആളാണെങ്കിൽ ഇന്നിപ്പോ ആ പാടത്ത് എവിടെയാണ് ജോജു എന്ന ആക്ടർ നിൽക്കുന്നത്? ആ വരമ്പത്ത് തന്നെ നിന്നാ മതി, ആ വരമ്പത്ത് മാറ്റി വെക്കാതിരുന്നാ മതി. ഇറങ്ങാൻ താല്പര്യം? അയ്യോ, അങ്ങനെ നിക്കാൻ പറ്റിയാൽ അങ്ങനെ തന്നെ നിന്ന് പോയാ മതി. കാരണം അവിടുന്ന് പോവലാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. പാടവും പാടവരമ്പും ഒന്നും ഇല്ലാത്തതാണ് പ്രളയത്തിന് കാരണം എന്നെല്ലാരും പറയുന്നു. തീർച്ചയായിട്ടും, ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ നാട്ടിലാകെ 4-5 വാർക്ക ടെറസ് വീടുകളേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ ടെറസ് വീട് വെച്ചു. നമ്മുടെ നാട് മൊത്തം ടെറസ് വീടുകളായി. കംപ്ലീറ്റ് മിറ്റം മറ്റേ കോൺക്രീറ്റ് ഇട്ട പോലെ, വെള്ളം ഇറങ്ങാൻ പോലും സ്പേസ് ഇല്ലാത്ത പോലെ ആക്കി വെച്ചു. അങ്ങനെ വെച്ചാൽ ചില മിറ്റം കാണുമ്പോൾ എനിക്കിപ്പോൾ ആദ്യം മിറ്റം കാണുമ്പോൾ എനിക്ക് ആദ്യം ഒക്കെ കാണുമ്പോൾ ഓ അടിപൊളി, ഇങ്ങനെ പല കളറിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ളു. പക്ഷെ ഇപ്പോൾ അത് കാണുമ്പോൾ അയ്യോ എന്ന് തോന്നി തുടങ്ങി. മനസ്സിലായി, ഇപ്പൊ ഇപ്പോഴാണ് തോന്നുന്നത്. കുറച്ച് മുമ്പ് എനിക്കും അത് മനസ്സിലായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാനത് ചെയ്യില്ല. സ്റ്റാർ ജാം, റാഫീസ് റാപ്പിഡ് ഫയർ, റാഫീസ് റാപ്പിഡ് ഫയർ. ഞാൻ ഈ പറയുന്ന ഇൻഡസ്ട്രിയിലെ ഇവരെ കുറിച്ച് ജോജേട്ടൻ ഒരു സത്യം മുഖത്ത് നോക്കി പറയണം. മമ്മുക, ദ റിയൽ മാൻ. ലാലേട്ടൻ, മൈ ഹീറോ. ബിജു മേനൻ, മൈ ബ്രദർ. വിളിച്ചോ ഇവരൊക്കെ? നാഷണൽ അവാർഡ് കിട്ടി, സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ മമ്മൂക്ക മെസ്സേജ് ചെയ്തു. ലാലേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ നോക്കുമ്പോ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് എന്നെ വിളിച്ചു. ആള് എനിക്ക് തന്ന് പറഞ്ഞ ഒരു എനർജി ഉണ്ട്, നമ്മുടെ ലാലേട്ടനാണ് വിളിക്കുന്നത് എന്നെ. അപ്പൊ അത് ഭയങ്കര, എനിക്കത് ഭയങ്കര ഇമോഷണൽ സാധനമാണ്. അത് നിവിൻ പോളി, നമ്മുടെ ചങ്ങാതിയാണ്. ഈ ചങ്ങാത്തം തുടങ്ങി എന്നാണ്? നിവിനായിട്ടുള്ള ചങ്ങാത്ത 7 തുടങ്ങിയുള്ള ചങ്ങാത്തമാണ്. നിവിന്റെ ഗ്രോത്ത് ഒക്കെ വളരെ രസകരമായിട്ട്, ഭയങ്കര പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് നിവിൻ. ഒരു സമയത്ത് നിവിൻ പോളി വേണ്ടെന്ന് വെച്ച ചാൻസുകൾ, നോ പറയാൻ പഠിച്ചതൊക്കെ പലരും പഠിക്കണം. ഓക്കെ, അങ്ങനെയാണ് നിവിൻ തുടർച്ചയായി ഹിറ്റുകൾ കൊടുത്ത് നിവിൻ നിവിന്റെ ഒരു പൊസിഷൻ ഉണ്ടാക്കി. നോ പറഞ്ഞിട്ട്, നോ പറഞ്ഞിട്ടാണ് ജോജു എന്നുള്ള ആക്ടർ നോ പറയാൻ പഠിച്ചോ? നോ പറയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആണോ? ഓക്കെ, എല്ലാവർക്കും അറിയണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. മമ്മൂക്ക ആയിട്ടുള്ള ചങ്ങാത്ത എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞ സമയത്ത് എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് മമ്മൂക്ക. അങ്ങനെ ആരും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് മമ്മൂക്ക എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട്, ആ ഡയലോഗ് പറയുന്ന സാധനം ഇവനെ കൊണ്ട് ജീവിക്കാൻ എൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ വിളിച്ചിട്ടുള്ള സിനിമകളൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതാ പാഷൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണോ?
അറിയില്ല, അത് മമ്മൂക്കൊക്കെ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വൈബായിരിക്കും. സത്യം. അടുത്ത പേര് ചാക്കോച്ചൻ. ചാക്കോച്ചൻ ഒരു പെണ്ണായിരുന്നു, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചാലേ എങ്ങനെയെങ്കിലും. ഇത്രയും ജെനുവൻ ആയിട്ടുള്ള ഒരു ഭയങ്കര കലകണ. ജോഷി സാർ പൊന്നുംകുടം നമ്മുടെ അയ്യോ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, സാറ് അത് വേറെ ഐറ്റം ആണ്, അത് നോ വേർഡ്സ്. സുരാജ് വെഞ്ഞാരമുണ്ട്. സുരാജ് നമ്മുടെ ചക്കര. സുരാജ് ഞാനൊക്കെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. നമ്മള് പണ്ട് തുടങ്ങിയേ ഉള്ള സുരാജ് എനിക്ക് പണ്ട് ഫിലിം അവാർഡ്സ് അല്ലെങ്കിൽ അമ്മ ഷോ ഇതൊക്കെ വരുമ്പോൾ അവിടെ കയറാൻ പാസ് തരുന്നത് നമ്മുടെ ആഗ്രഹം സഫലിച്ചിട്ടുള്ള സുഹൃത്താണ് സുരാജ്. സുരാജിന്റെ മുറിയിൽ കിടന്നുറങ്ങും. ഇൻഡസ്ട്രിയിലെ എല്ലാവരുമായിട്ടും തിക് ഫ്രണ്ട്ഷിപ്പ് ആണ് അപ്പൊ ജോജു എന്ന ആക്ടറിനുള്ളത്. എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. മറിയം ജോസ്. ജോസ് ഞാൻ വിചാരിച്ചു. മറിയമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയും. മറിയം മറിയന്റെ ഫ്രണ്ടാണ് ഓൾറെഡി. സിനിമയിലുള്ള സിനിമയിൽ പ്രണയമാണ്, പക്ഷെ ജീവിതത്തിൽ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ്. സൂപ്പർ. ജോസ് ആയിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച്, ചെമ്പനെ കണ്ടുമുട്ടിയ കാലത്തിന് മുമ്പേ എനിക്ക് എന്തോ അറിയാവുന്ന പോലെയാണ് ചെമ്പനും ഞാനും. അത്ര ക്ലോസ് ആണ് ഞങ്ങൾ തമ്മില്. അതെങ്ങനെയാണ്? അതാണ് ഒരേ ജീവിത സാഹചര്യം, ഒരേ കണ്ടുവന്ന കൾച്ചർ, ഒരേ വണ്ടിയിൽ ടൂർ പോയ ആൾക്കാരെ പോലെ തോന്നാറുണ്ട്. അടിപൊളി. നല്ല ഉദാഹരണം. രാജാതി രാജ ജോസഫ്. രാജാതി രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രാജാതി രാജ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ആ സമയത്ത് ഭീകരമായ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അതാണ് തിരഞ്ഞെടുക്കുന്നത്. ആ രാജാതി രാജ കാരണം ആദ്യം നമുക്ക് ശ്വാസം കിട്ടണമല്ലോ, അതുകൊണ്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ, എന്റെ ലൈഫ് മുന്നോട്ട് ചിലപ്പോ ഒരു സ്റ്റേജ് ലെവൽ കേറില്ലായിരിക്കും ജോസഫ് ഇല്ലായിരുന്നുവെങ്കിൽ. പക്ഷെ രാജാതി രാജ എന്ന് പറഞ്ഞ ആ സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ക്രൈസിസ് എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എനിക്ക് അറിയ പോലും ഇല്ല. ലൈഫ് നീങ്ങുന്നില്ല. പുള്ളിപ്പുലി കഴിഞ്ഞിട്ട് പടങ്ങൾ വരുന്നില്ല. അപ്പോഴും മൂന്ന് ദിവസം നാല് ദിവസത്തെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നു. ഈ പറഞ്ഞ ചെറിയ ശമ്പളം, പിള്ളേരായി എന്നുള്ള ലൈഫ് എന്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രൊഡ്യൂസർ ജൂനിയർ ആർട്ടിസ്റ്റ്. ഓ, ഞാൻ പ്രൊഡ്യൂസറെ തെരഞ്ഞെടുക്കും. മറ്റത് മതിയായതല്ലേ, ഇനി അതിലേക്ക് പോകണ്ടല്ലോ. ചാൻസ് ചോദിക്കൽ, ചാൻസ് കൊടുക്കൽ, രണ്ടും ഭരണം തെരഞ്ഞെടുക്കണം. ചാൻസ് ചോദിക്കലാണുള്ളൂ. ആണോ? കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കൊടുക്കലല്ല, എനിക്ക് ചാൻസ് ഇനിയും വേണം. ഞാൻ സർവൈവ് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഒരു ലെവൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ചാൻസുകൾ കിട്ടേ പറ്റൂ. ഇപ്പോഴും ചാൻസ് ചോദിക്കോ? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ദിലീഷ് പോത്തിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചത്. ഇപ്പോഴത്തെ ചാൻസ് ചോദിക്കൽ സ്റ്റൈൽ എങ്ങനെയാണ്? നല്ല വേഷം കിട്ടുക, മാത്രമേ ഉള്ളൂ. നല്ല സിനിമയിൽ അഭിനയിക്കുക. കുക്കിംഗ്, ഫുഡ് അടി. ഫുഡ് അടി ആണോ? പിന്നല്ലാണ്ട് ഇത് വേവാനൊക്കെ കാത്തുകിണക്കാൻ പോലെ ഉള്ള നേരത്തെ അടിച്ച് ഈ അടുത്ത് കുക്ക് ചെയ്ത് കൊളായ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പണ്ട് കൊളായിട്ടുള്ളൂ, ഇപ്പൊന്നും കൊളാവാറില്ല. ഈ അടുത്ത് കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിട്ടുള്ള ഭക്ഷണം? ഇന്നലെ കഴിച്ച, ഇന്നലെ ഇത്തിരി മട്ടൺ റോസ്റ്റും ഗീ റൈസും പപ്പടവും ഇട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചു. എന്നും ഇങ്ങനെ പിടുത്തം പിടിക്കുമല്ലേ? എനിക്ക് കിട്ടും. എനിക്ക് ഭക്ഷണ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടും. ഓക്കെ. നല്ല പ്രതിഫലം, ചെറിയ റോള്. നല്ല റോള്, ചെറിയ പ്രതിഫലം. ഇതിലേത്? നല്ല റോള്. പ്രതിഫലം കുഴപ്പമില്ല നമുക്കിപ്പോ. ഇല്ല, കുഴപ്പമില്ല. അടുത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് സംഗതികളാണ്, വാട്ടർ ഫ്രണ്ട്, ഹിൽ സ്റ്റേഷൻ. രണ്ടും ഒരേപോലെ ഇഷ്ടം. രണ്ടും ഇപ്പൊ ഡേഞ്ചർ ആണ്. നീന്തൽ അറിയാവുന്നതുകൊണ്ട് വേണമെങ്കിൽ വാട്ടർ ഫ്രണ്ട് എടുക്കാം. മറ്റേ മലയിൽനിന്ന് ഇടിഞ്ഞു വീഴുമ്പോൾ നീന്തി പോകാനുള്ള പരിപാടി പഠിക്കാത്തതുകൊണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് ആക്കാം. മമ്മൂക്കയുടെ ശബ്ദം അനുകരിക്കൽ, ബിജു മേനോന്റെ ശബ്ദം അനുകരിക്കൽ, രണ്ടും നമ്മുടെ ഫേവറേറ്റ് ആണോ? എളുപ്പമേതാ അനുകരിക്കാൻ? അനുകരിക്കാൻ ബിജു മേനോന്റെ സൗണ്ട് ഇങ്ങനെയായിരിക്കും. എന്താടാ, എവിടെയാടാ മോനെ? വാവ്, മമ്മൂക്കയുടെ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടാ നീ, നിങ്ങൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ലെന്ന്, സ്നേഹിച്ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ കരഞ്ഞങ്ങ് പോകും. ബെസ്റ്റ് ആക്ടർ, ബ്ലോക്ക് ബസ്റ്റർ. ബെസ്റ്റ് ആക്ടർ മതി. അതെ, പിന്നല്ലാണ്ട് നമുക്ക് 100 കോടി വേണ്ട. അത് അതിന്റെ ബൈ പ്രൊഡക്റ്റ് അല്ലേ. ഓക്കെ, ബെസ്റ്റ് ആക്ടർ ആയി കഴിഞ്ഞാൽ 100, 500, 1000 കോടി വരും. സൂപ്പർ. അതായത് ബെൻസ് കാർ വേണോ ബെൻസ് കാറിന്റെ കമ്പനി വേണോ എന്ന് ചോദിച്ചതിനെ പോലെ ഉണ്ട്. എനിക്ക് കമ്പനി മതി. പേയ്മെന്റ് വർദ്ധിക്കുന്നത് എപ്പോഴാണ്? ബെസ്റ്റ് ആക്ടർ ആകുമ്പോഴാണോ, ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാകുമ്പോഴാണോ? സക്സസ് ആണ് മലയാള സിനിമയിൽ നടന്ന അതിൽ ക്വാളിറ്റീനേക്കാൾ ഉപരി. ഇപ്പം തുടർച്ചയായിട്ട് ഒരു നടന് ഹിറ്റുകൾ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അയാളുടെ ശമ്പളം ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, ഭയങ്കരമായിട്ട് കൂടും. പക്ഷേ അയാൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയും അയാളുടെ പടങ്ങൾ നന്നാവുന്നില്ലെങ്കിൽ ശമ്പളം വലിയ കാര്യമായിട്ട് കൂടാനൊന്നും പോകണില്ല. അവാർഡ് കിട്ടിയാലോ? കാര്യമൊന്നുമില്ല. ഇല്ല, ബ്ലോക്ക് ബസ്റ്റർ. കാരണം അത് അങ്ങനെയല്ലേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ
നമ്മൾ ഈ ഒരു ഒരാളുണ്ടല്ലോ പൈസ ഇറക്കുന്ന ആൾക്ക് പൈസ കിട്ടണമല്ലോ, അതും വളരെ കറക്റ്റാണല്ലോ. അങ്ങനെ ഒരാളാണല്ലോ ഞാനും അല്ലേ. അല്ല അത് അത് ഒരു ഇത് രണ്ടും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. 10 വർഷം ജൂനിയർ ആക്ടർ, 8 വർഷം ചെറിയ റോളുകൾ, അവിടുന്ന് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഇപ്പം ജോഷ് സാറിന്റെ സിനിമയിൽ അടിപൊളി വേഷം ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞൊരു 24 വർഷത്തെ ജോജു എന്നുള്ള ആക്ടറിന്റെ ഒരുപാട് സിനിമകൾ, ഇതിൽ നിന്ന് ചില സിനിമകൾ നമ്മൾ എടുക്കുകയാണ്, ചിലത് മാത്രം. ഈ പേപ്പറിൽ ഞാൻ ആ സിനിമകൾ എഴുതിയിട്ടുണ്ട്, ഇത് ഞാൻ അങ്ങോട്ട് തരും. ഇത് ജോജു ചേട്ടൻ വായിക്കുന്നു, അതിനനുസരിച്ചാണ് എൻ്റെ അടുത്ത ചോദ്യം. ബെസ്റ്റ് ആക്ടർ, അപ്പം സ്വാഭാവികമായിട്ടും മനസ്സിലുള്ള ബെസ്റ്റ് ആക്ടർ ആരാണെന്ന് ഒരു ചോദ്യം വരും. വിൽ സ്മിത്തിനെ ഭയങ്കര ഇഷ്ടമാണ്, പാച്ചിനെ ഇഷ്ടമാണ്. അടിപൊളി. എന്നാ ചോദ്യം അതല്ല, കെയർ ഓഫ് മമ്മൂക്ക എന്ന് എഴുതി വെച്ച് പല റോളുകളും ജോജു എന്നുള്ള ആക്ടറിന് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കെയർ ഓഫ് ജോജു എന്ന് എഴുതി വെച്ച് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ആണോ? ജോജു എന്നല്ല, അത് ഞാൻ തന്നെ വിളിച്ച് അവരെ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ടുള്ള, അതായത് അത് എനിക്ക് എപ്പം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. കെയർ ഓഫ് മമ്മൂക്ക എന്നിപ്പം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഉണ്ട്. വജ്രം എന്നുള്ള സിനിമയിൽ ചെല്ലുമ്പോൾ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കെയർ ഓഫ് മമ്മൂക്ക. എന്താണ് നിങ്ങൾ മമ്മൂക്കയായിട്ട് മമ്മൂക്ക വിളിച്ചു പറഞ്ഞാണല്ലോ എന്ന് വെച്ചിട്ട് എന്നോട് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയതാണ് അതവിടെ മമ്മൂക്ക എന്നെ. അണ്ട് ഇത് ഞാൻ നാട്ടിലൊക്കെ പറഞ്ഞിട്ട് ഒരാളും വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. മമ്മൂക്ക എഴുതിയപ്പോഴപ്പോഴപ്പോഴപ്പോഴ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം കേട്ടിട്ട്. അടുത്ത സിനിമ ടേക്ക് ഓഫ്. കരിയറിൽ പല സമയങ്ങളിൽ പല സിനിമകളാണ് ടേക്ക് ഓഫ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. 100%. അതിലൊരു 5 സിനിമകൾ. ഫസ്റ്റ് വൺ പട്ടാളം, ഓക്കെ. വാസ്തവം, ഓക്കെ. ബെസ്റ്റ് ആക്ടർ, ഓക്കെ. പുള്ളിപ്പുലി, ഓക്കെ. രാജാതിരാജ, സൂപ്പർ. മലയാളത്തിൽ ടേക്ക് ഓഫ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ജോജു എന്നുള്ള ആക്ടർ എന്ന് പറയും? ടൊവിനോ അങ്ങനെ ഒരാളാണ്. അടുത്ത സിനിമ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. ജീവിതത്തിൽ ശരിക്കും ഒരു നമ്പർ 20 മദ്രാസ് മെയിൽ യാത്ര നടത്തിയ ആളാണ്, ശരിയല്ലേ? അതും ടിക്കറ്റ് എടുക്കാതെയാണ്. ആ യാത്രയെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾക്ക്. ഞാനത് മാനേജ്മെന്റ് ട്രെയിനിങ്ങിന് പോയപ്പോ അതിന് പോകാൻ താല്പര്യം ഇല്ലാത്തവരെ ഇങ്ങനെ അത് താല്പര്യമില്ലാണ്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോ മദ്രാസ് മെയിൽ മുന്നിൽ വന്ന് നിൽക്കുകയും നേരെ കൊണ്ട് ശേഷം കാഴ്ചയിൽ വന്നിട്ട് ചെന്നൈക്ക് പോയി. എന്നിട്ട് ആരും കണ്ടില്ല അവിടെ പോയിട്ട്. പിന്നെ ഞാൻ അന്ന് അവിടെ പോയിട്ട് അന്ന് ഗൗതം മേനോന്റെ ഫസ്റ്റ് പടത്തിന്റെ മിന്നലേന്റെ ഷൂട്ടിംഗ് നടക്കണം, എന്റെ ലൊക്കേഷൻ പോയിട്ട് പുള്ളിയോട് ചാൻസ് ചോദിക്കാൻ പോയിട്ടുണ്ട്. എവിടെ ഇവിടെ ഒരു ഡയലോഗ് പോലും പറയാൻ പറ്റില്ല. ആ സമയത്ത് തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട്. അടുത്ത് കിളി പോയി. ഇവൻ കിളി പോയതാണ് സിനിമാപ്രാന്ത് കൊണ്ട് എന്ന് സൈക്യാട്രിസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോടല്ല, നമ്മുടെ കസിൻ്റെ, നമ്മുടെ ചേട്ടച്ചാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എൻ്റെ നാട്ടിൽ എൻ്റെ അനിയൻ്റെ പ്രായത്തിനേക്കാൾ താഴെയുള്ളവർ വീട് പണിത് സെറ്റിൽ ആവുന്ന സമയത്ത് ഞാൻ സിനിമയിൽ അഭിനയിച്ചെടുക്കാം, 10 വയസ്സ് വരുമാനമില്ലാതെ. അപ്പോൾ അവരൊക്കെ ഞാൻ അത് നടന്നു പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹലോ, വിളിച്ചതൊക്കെ ഇങ്ങനെയാണ്, ഹലോ എന്താണ് വല്ലതും നടക്കുമോ എന്നുള്ള ലൈനിൽ ചോദിക്കുമ്പോൾ പേദാ പടം വല്ലോട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വളരെ ശോകമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഒരുപാട് പേര്. ഇപ്പൊ അവരെങ്ങനെയാ പെരുമാറുന്നത്? ഒന്നും മിണ്ടുന്നില്ല. അന്നത്തെ ധൈര്യം എന്തായിരുന്നു? ഞാനാവും എന്നുള്ളതാണ് ധൈര്യം. നമ്മള് ഇതുകൊണ്ട് സിനിമ കൊണ്ട് രക്ഷപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ധൈര്യം. അടുത്ത സിനിമ ഉദാഹരണം സുജാത. ഒരു സിനിമാ മോഹിക്ക് ഒരു ഉദാഹരണമാണ് ജോജു എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഒരിക്കൽ ഒരെണ്ണമല്ല, ഒരുപാടെണ്ണം ഉദാഹരണം നോക്കണം. ഒരുപാട് പേരുണ്ട്, അതിലൊരെണ്ണമാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത സിനിമ രാജാതിരാജ. സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടിയ പടമാണ്. അയ്യോ, അത് ഗോപി സുന്ദർ ഇട്ട് തന്ന ഓർമ്മയുണ്ടോ? പിന്നെ അയ്യപ്പ ആ സാധനം, എത്രയോ കുട്ടികള് എത്രയോ ആൾക്കാർ നമ്മളുടെ അടുത്ത് ആ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഇപ്പോഴും പറയുന്നുണ്ട് രാജാതിരാജ. ലാസ്റ്റ് സിനിമ എസ്കേപ്പ് ഫ്രം ഉഗാണ്ട. സിനിമയിൽ നല്ല റോള് കിട്ടി, പുള്ളിപ്പുലികൾ കഴിഞ്ഞു നിൽക്കുമ്പം സിനിമയിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്ന് മനസ്സ് പറഞ്ഞു, അങ്ങനെ തോന്നി. ആ പുള്ളിപ്പുലി കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരും പറഞ്ഞു ഇനിയൊന്നും തിരിഞ്ഞു നോക്കണ്ട, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ഒരു വലിച്ചൽ വലിഞ്ഞു ഭയങ്കരമായിട്ട്. ഓക്കെ. ആ വലിച്ചല് മാറുന്നത് ആക്ച്വലി അത് അതിൻ്റെ ഒരു നമ്മുടെ ധൃതിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കൊണ്ട് 7 മാസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ ഒരു വർഷം കൊണ്ടൊന്നും മാറ്റം ഉണ്ടാവുന്നില്ല. അത് ആ ഒരു വർഷം എടുത്തു, അതിൻ്റെ എഫക്റ്റ് വരാനായിട്ട് ഒരു വർഷം എടുത്തു. ഓക്കെ. എനിക്ക് ഇത് കുറച്ച് നേരത്തെ വേണമെന്നായിരുന്നു എൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു, വിട്ടിട്ട് പോകാൻ. അങ്ങനെ വിട്ടിട്ട് പോകാനായിട്ട് ആ സമയത്ത് ചിന്തിച്ചിരുന്നു. കാരണം എൻ്റെ ചിന്തിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പുള്ളിപ്പുലിയും മാട്ടിൻകുട്ടി എന്നുള്ള ഒരു സൂപ്പർ ഹിറ്റ് പടത്തിൽ ഇങ്ങനെ ഒരു വേഷം ചെയ്ത് നമ്മളുടെ ആഗ്രഹം സഫലീകരിച്ചു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിട്ടാണ് നമ്മൾ ഇനി കിട്ടാൻ പോകുന്നത്? അതിന് കിട്ടാനായിട്ടുള്ള പരിപാടികളൊന്നും നടക്കില്ല. ഇതൊക്കെയാണ് അതിന്റെ മാക്സിമം എന്നെ സംബന്ധിച്ച് എന്നുള്ള ലെവലിലായിരുന്നു അന്നത്തെ ഒരു ചിന്ത. ഓക്കെ. അന്ന് വിട്ടിട്ട് പോയാൽ എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ? കാനഡയിൽ പോകാനായിരുന്നു പ്ലാൻ. ഓക്കെ. മൈഗ്രേറ്റ് ചെയ്യാൻ. ഇപ്പോഴത്തെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ശമ്പളം അല്ലെങ്കിൽ ഡെയിലി വേജ് ബാറ്റ എത്രയാണ് എന്ന് പ്രൊഡ്യൂസർ ജോജുവിന് അറിയുമോ? പിന്നെന്താ, എത്രയാണ്? പല റേറ്റ് ഉണ്ട്. അത് ഒരു 600 രൂപ ഓടിഞ്ഞിട്ട് 1500 വരെ 2000 വരെ വാങ്ങുന്നവരുണ്ട്. ചിലര്
അതെ, 5000 വാങ്ങുന്നവരുണ്ട്, 2000 വാങ്ങുന്നുണ്ട്. അത് പല പല ഗ്രേഡുകളായിട്ട് തിരിഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ചോദിച്ചിട്ടുള്ളത് ആരോടാണ്? വിനയൻ സാറിൻ്റെ അടുത്ത് തന്നുണ്ട്, തന്നിട്ടുള്ളത് വിനയൻ സാറാ. വിനയൻ സാർ അന്ന് ഭയങ്കര എല്ലാവരോടും അന്ന് ഭയങ്കരമായിട്ട് നന്നായിട്ട് പെരുമാറുമായിരുന്നു വിനയൻ സാർ. അത് സാറിൻ്റെ ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു. പിന്നെ ഏറ്റവും നന്നായിട്ട് പെരുമാറിയിട്ടുള്ളത് ടി കെ രാജകുമാറും ഫാസിൽ സാറുമാണ്. എന്നെ കരയിപ്പിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട് തെറിയൊക്കെ പറഞ്ഞു. അതാരാ? അത് പറയില്ല. അവരിപ്പോ വിളിക്കാറുണ്ടോ? അവർ വിളിച്ചിട്ടുണ്ട്. ഡേറ്റ് കൊടുത്തോ? പോകാൻ പറ്റിയിട്ടില്ല അവർക്ക് വിളിച്ചിട്ട്. കാണോ, കൊടുക്കോ? അത് ഞാൻ പറഞ്ഞില്ലേ, അത് ആ ചെയ്തത് അവരാണ്. ചില ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും, പല മാറ്റങ്ങളും വരുത്തും. ഉദാഹരണത്തിന് മണിമ്പിള ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരേപോലത്തെ ഫുഡ് എല്ലാവർക്കും ആക്കിയിരുന്നു. അതുപോലെ ജോജു എന്നുള്ള ആക്ടർ പ്രൊഡ്യൂസർ ആയപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് സെറ്റിൽ, അല്ലെങ്കിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ? എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. ആർക്കും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നവർക്ക് വരെ നമ്മൾ പൈസ കൊടുക്കും. ഓക്കെ. രണ്ട്, എൻജോയ്മെന്റ്. അത്യാവശ്യം പാർട്ടി മൂഡിലായിരിക്കും പരിപാടി, പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം ഉറപ്പായിട്ട് അവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കും. ഞാനും മാർട്ടോണി തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് പാക്കപ്പിന്റെ സമയത്ത് പാർട്ടി. ഓ, അത് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരു സിനിമ സക്സസ് ആയ പോലെയാണ്. ചാർലിക്കും സുജാതയ്ക്കും ഞങ്ങൾ പാർട്ടി നടത്തിയിട്ടുള്ളത്. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഈ ആക്ടർ അല്ലെങ്കിൽ ഈ നടൻ. ഇനി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഊറ്റിയെടുക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൽ നിന്നും. എങ്ങനെ ചാൻസ് ചോദിക്കണം? അതിന് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ വന്നോളും. ഓക്കെ, ആ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രം മതി. പ്രൊഡ്യൂസർ ജോജുവിനോട് എങ്ങനെ ചാൻസ് ചോദിക്കണം? എനിക്കിപ്പം ഒരുപാട് പേര് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. എനിക്കൊരു പടത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ആ പടത്തിന്റെ ഡയറക്ടർ തന്നെ എത്രയോ പേരോട് കമ്മിറ്റഡ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പടത്തിൽ നമുക്ക് ആർക്ക് നമുക്ക് കൊടുക്കാനുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം അതിന്റെ റൈറ്റർക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ചോദിക്കരുതെന്നാണോ? ചോദിക്കരുതെന്നുള്ളതല്ല, അത് അവര് ചെയ്യേണ്ടത് നമ്മളോട് ചോദിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർ അതിന് എലിജിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അവര് ഉറപ്പല്ലേ? ഓക്കെ, ജോജു ചേട്ടന്റെ പിന്നെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ടിപ്സ് ആണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഡയറക്ടർ തെറി പറഞ്ഞു, അല്ലെങ്കിൽ ഡയറക്ടർ ചൂടായി വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വഴക്ക് പറയുന്നു, ഇതിൽ നിന്നും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഈ സിറ്റുവേഷൻ? അത് നമ്മൾ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആര് ചീത്ത പറഞ്ഞു എന്ത് പറഞ്ഞു വെച്ചിട്ട് ആ ഇമോഷന്റെ പിന്നാലെ പോകാൻ പോയാൽ അത് ലൈഫിന് നേരേ ഉള്ളൂ. വെല്ലൂരിടുന്ന സ്വിച്ചിന് നമ്മൾ കത്താൻ നിൽക്കണ്ട. ഓക്കെ, പലരും സ്വിച്ചിട്ടിട്ടൊക്കെ പോകും, അത് കത്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ നമ്മൾ അഭിനയിക്കുക. അവര് ചീത്ത പറയുന്നുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല, വെറുതെ ഇരുന്നിട്ട് ഒരു ഡയറക്ടർ ചീത്ത പറയൂ. ചാൻസ് ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയുള്ള ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, രണ്ടു മൂന്ന് പേരെ കുറിച്ച്? എല്ലാവരും. മലയാള സിനിമയിൽ പുതിയ ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യാനാണ് ഇപ്പോഴത്തെ എല്ലാ ഡയറക്ടേഴ്സിനും താല്പര്യം. പക്ഷേ അവർക്കുള്ള ക്രൈസിസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അതിന് എലിജിബിൾ അല്ല. ഓക്കെ, പാട്ട് പാടുന്നു എന്നുള്ളത് ഇന്ന് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളൊന്നും പാട്ടുകാരുടെ ഒരു 100 പേരെ എടുത്തിട്ട് പാട്ട് പാടുന്നവരെ എടുക്കാൻ പറഞ്ഞാൽ 75 പേര് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അവർ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ ആളെ കിട്ടാനില്ല, ഇവിടെ ആളില്ല. ഹോട്ടൽ മാനേജ്മെന്റിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ, ശരി. അപ്പോൾ എളുപ്പമായി. കൂടെ നിന്ന് അഭിനയിച്ചവരിൽ ഏറ്റവും എൻജോയ് ചെയ്തത് ഡാഷ് ആക്ടറിന്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ്, ചെമ്പൻ ദിലീഷ് പോത്തൻ. അതെങ്ങനെയാ അവർ തമ്മിലുള്ള മാറ്റം എങ്ങനെയാ? ചെമ്പൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ദിലീഷ് പോത്തൻ ഭയങ്കര ക്രിയേറ്റീവ് ആണ്. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഡയറക്ടർ ആണല്ലോ, നമ്മളെ നന്നാക്കും. സജഷൻസ് പറയോ? പിന്നെ തീർച്ചയായിട്ടും, ഞാൻ ദിലീഷ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ദിലീഷിനോട് അഭിപ്രായം ചോദിക്കും. ഏറ്റവും ടെൻഷൻ അടിച്ചിട്ടുള്ളത് ഡാഷ് ആക്ടറിന്റെ കൂടെയാണ്, മമ്മൂക്കയുടെ മുന്നിൽ നിന്നപ്പോഴാണ് ഏറ്റവും ടെൻഷൻ അടിച്ചിട്ടുള്ളത്. അതെ, മമ്മൂക്കയ്ക്ക് മനസ്സിലായി. പിന്നെ മമ്മൂക്കയ്ക്ക് മനസ്സിലായി, എന്നിട്ട് ടെൻഷൻ മമ്മൂക്ക തന്നെ ടെൻഷൻ മാറ്റി തന്നു. എന്താ പറഞ്ഞേ? മമ്മൂക്ക വിളിച്ചുകൊണ്ടുപോയിട്ട് ടെൻഷൻ അടിക്കണ്ട, ഒന്നുമില്ലെന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞത് ആ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേ നീ പറയിപ്പിച്ചു. അതാണ് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അന്ന് ഞാൻ പേടിച്ചു പോയത് മമ്മൂക്ക എന്റെ പേടി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ നിന്ന് അവസാനിപ്പിച്ചു പോയാണ്. അടിപൊളി. ഡാഷിനോടാവും ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അസൂയ തോന്നിയിട്ടുള്ളത്, എനിക്ക് പല നടന്മാരോട് തോന്നിയിട്ടുണ്ട് അഭിനയിക്കണത് കണ്ടിട്ട്. ഹോട്ടലിൽ പോയാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത് ഡാഷ് ഫുഡാണ്. ഹോട്ടലിൽ പൊറോട്ടയും ബീഫുമാണ്. ഞാൻ ലാസ്റ്റ് അവോയ്ഡ് ചെയ്ത ഫോൺ കോൾ ഡാഷിന്റേതാണ്. ഈ സിനിമയിൽ ആയതിനു ശേഷം ഭയങ്കര സ്നേഹം കാണിക്കാൻ കുറെ പേര് വന്നിട്ടുണ്ട് പേരില്. അപ്പൊ എടുക്കൂലേ? പണ്ട് നമ്മളോട് അങ്ങനെ വലിയ സ്നേഹമല്ല, ഇപ്പൊ എന്റെ രക്ഷിതാവായിട്ട് കുറെ പേര് വന്നിട്ടുണ്ട്. നമ്മുടെ അയൽവാസിയാണ്. അയൽവാസി മാത്രല്ല, ഭയങ്കര അങ്ങ് സ്നേഹിച്ച് കൊല്ലാണ്. എനിക്ക് വേണ്ടി വഴിപാട് നടത്തുന്നു, എനിക്ക് വേണ്ടി മറ്റേ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്റെ തടിയെ കുറിച്ച് ഭയങ്കരമായിട്ട്, ഈ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊറേ നാളായിട്ടുള്ള, ഇപ്പോഴാണ് ഭയങ്കര കൺസേൺ. അങ്ങനെ ഭയങ്കര ഫേക്കായിട്ട് കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ എടുക്കൂല? അത് എടുക്കില്ല, ഞാൻ എടുക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, ഈ നമുക്ക് ആ വൈബ് പെട്ടെന്ന് പിടുത്തം കിട്ടും. എന്റെ കഥാപാത്രം കിടിലമാക്കാൻ
ഡാഷ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, പക്ഷെ ഡാഷ് ഞാൻ ചെയ്യില്ല. കഥാപാത്രമാകുമ്പോഴേക്കും ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഡാഷ് ഞാൻ ചെയ്യില്ല. ചെയ്യില്ലെന്നല്ല, ചെയ്യാൻ പാടാ. തടി കുറയ്ക്കണ കാര്യം സിനിമയ്ക്ക് വേണ്ടി കുറയ്ക്കൂലേ? ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനൊരു 8 വർഷം ഉണ്ട് ആഗ്രഹിച്ചോണ്ടിരിക്കുക. ഒരു സിക്സ് പാക്ക് ഒക്കെ ഉള്ള റോളോ ആരെങ്കിലും കൊണ്ടുവന്ന? അയ്യോ, അങ്ങനെ വരല്ലേ, നല്ല സിനിമ. അതിനെ കുറിച്ച് പിന്നെ എന്റെ ഡാഷ് റോൾ എന്റെ ഭാര്യക്കും മക്കൾക്കും ഇഷ്ടമല്ലായിരുന്നു. നെഗറ്റീവ് ആണോ പറയോ? ആ, നെഗറ്റീവ് റോൾക്ക് അവർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ പൊറിഞ്ചു കണ്ടിട്ട് എന്റെ മോൻ എന്നോട് പറഞ്ഞു, അപ്പൊ അത് വേണ്ടപ്പ, അത് മാറ്റപ്പ. എന്നോട് പറഞ്ഞ ഡയലോഗാണ് എന്നോട്. അപ്പൊ അത് വേണ്ടപ്പ, അവനറിയില്ലല്ലോ ഇത് മാറ്റാൻ പറ്റുന്ന. അത് മാറ്റപ്പ, അവസാനം അത് ശരിയല്ലത്, അവസാനം അത് മാറ്റപ്പ. അവന് സങ്കടമായി, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോ അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അത് മാറ്റപ്പ, മാറ്റ് മാറ്റ് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയാൽ മീൻകറി ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്, ചെമ്പൻ. ചെമ്പൻ ഇന്നാളോട് ചെന്ന് കഴിഞ്ഞപ്പോ എടാ മിഠായി ഉണ്ടാ എല്ലാം കഴിക്കാൻ എന്ന് വെച്ചപ്പോ രണ്ടോ മൂന്നോ എണ്ണം കണ്ടിട്ടുണ്ടാ എന്ന് പറഞ്ഞു. പുറന്നതാണെന്ന് പറഞ്ഞു. പുറന്നത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോ ആ ഫ്രിഡ്ജ് നിറച്ച് മിട്ടായിരിക്കുന്നു. അപ്പൊ നീ എന്താ പറയുന്നത് വെച്ചപ്പോ ഞാൻ പറയാം, എടാ ഇത് മുഴുവൻ തീർത്ത ഇനി ഇന്ന് തന്നെ നീ തീർത്ത കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ എവിടെ പോയി വാങ്ങും. റിയൽ ലൈഫിൽ ഞാനും തല്ലു കൊടുത്തിട്ടുണ്ട്. യെസ്, ആണോ? അത് നമ്മുടെ ടെമ്പർമെന്റിന്റെ ഒരു പ്രശ്നമാണ്, മോശം സ്വഭാവമാണ്, നല്ലതല്ല. കൂടുതൽ കൊടുത്തേക്കാണോ കൂടുതൽ കിട്ടിയേക്കാണോ? കിട്ടിയത് എന്റെ ഒരു ഓർമ്മയിൽ 2 പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരു വണ്ടിയുടെ ബാക്കിൽ തട്ടിയിട്ട് നിർത്താണ്ട് പോയി ഊട്ടിയിൽ വെച്ചിട്ട്. ഓക്കെ, അവര് വെള്ളമായിരുന്നു, സൈഡ് ഒന്ന് മുട്ടി, ഞാൻ അവരെ നിർത്താണ്ട് വണ്ടിയും കൊണ്ടുപോയി. പോയി അവസാനം ഇവര് പിന്നാലെ വന്നു, വന്ന് നിർത്തിയത് ഒരു കൊക്കയുടെ സൈഡിലായിരുന്നു. പോയല്ലോ അവൻ നേരെ വന്നിട്ട് കണക്കായെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണാണ് തന്നു. ആരും ചുറ്റും നോക്കിയിട്ട് ആരും ഇല്ലല്ലോ, ഓക്കെ ഏട്ടാ വേറെ ഒന്നുമില്ല. ഇനി അവരാ തിരിച്ചു തല്ലാൻ പറ്റില്ല, കാരണം വെച്ചാൽ അവരൊരു ഗ്രൂപ്പായിട്ടാണ് നിങ്ങളത്. മമ്മൂക്കയുടെ പ്രാഡോ ചേസ് ചെയ്ത് പിടിച്ച ആളാണ്. ഇപ്പം പാർക്കിംഗിൽ അല്ലെങ്കിൽ എന്റെ ഗരാജിൽ എത്ര വണ്ടികളുണ്ട്? അത് വണ്ടിയുണ്ട്, അത് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുക്കുന്ന വണ്ടികളാണ്. എങ്ങനത്തെ വണ്ടികളോടാണ് താല്പര്യം? എനിക്ക് പവർഫുൾ. അപ്പൊ ഒരു 5 വണ്ടി? വണ്ടികളെ പറയാനില്ല, എണ്ണാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോ ചില നുണകൾ പറയേണ്ടി വരാറുണ്ട്. ഇല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഞാൻ അങ്ങനെ നുണ പറയാറില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ്. അത് നല്ലതാണെന്ന് തോന്നുന്നത്, കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് നമ്മളുടെ എല്ലാ എന്ത് സക്സസിന്റെയും അടിസ്ഥാനം വിശുദ്ധി തന്നെയാണ്. ഓക്കെ, നമ്മുടെ ജെനുവിനിറ്റി എന്ന് പറയുന്ന ഒരു കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ, അത് എന്റെ പ്രൊഫഷനോട് ഞാൻ കാണിക്കുന്ന ജെനുവിനിറ്റിയാണ് എന്റെ സക്സസ്. അങ്ങനെ ജെനുവിൻ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ പണി കിട്ടുമോ? പണി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ജെനുവിനിറ്റിക്ക് പണി കിട്ടില്ല, ജെനുവിനിറ്റിയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് പണി കിട്ടണത്. ഓക്കെ, എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ചോദിച്ചു വാങ്ങിച്ച റോളുകൾ ഏതൊക്കെയാണ്? അതെനിക്ക് കിട്ടിയില്ല. ഇപ്പം പുതിയ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടത്തിൽ വിനയ ഫോർട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു കഥാപാത്രമുണ്ട്, എനിക്ക് കൊതിയായി പോയി കേട്ട് കഴിഞ്ഞപ്പോ. ഓക്കെ, അതെനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം വിനയ് ഫോർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നടനായതിനു ശേഷം ചില കാര്യങ്ങളോട് ഞാൻ ഒരുപാട് കൺട്രോൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ബെറ്റർ വേർഷൻ ആവാൻ ശ്രമിച്ചത് നടനായപ്പോൾ, കാരണം ഞാനെന്ന് പറഞ്ഞ മീഡിയം എത്രത്തോളം കറക്റ്റ് ചെയ്യുന്നോ അത്രത്തോളം ഞാൻ എന്റെ അഭിനയം നന്നാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതെന്റെ എനിക്ക് തോന്നിയത് തോന്നില്ല, ശരിയോ തെറ്റോ എനിക്ക്. എന്തൊക്കെയാ കൺട്രോൾ ചെയ്യാൻ നോക്കിയത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന പ്രക്രിയ ഇല്ല, പോസിറ്റീവായിട്ട് ഇരിക്കുക, കാരണം ഞാൻ ചെയ്യുന്ന എന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഞാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ അർത്ഥം എനിക്ക് വേണ്ടിയിട്ട് പള്ളി പണിയാനല്ല പറയുന്നത്, ഞാനെന്ന ആളിന്റെ ഒരു ബെറ്റർ വേർഷൻ കൊണ്ടുവരാനായിട്ട്, കാരണം അപ്പൊ എനിക്ക് നന്നായി അഭിനയിക്കാൻ കുറച്ചുകൂടി പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ് എന്ന് എന്നോട് അവസാനമായി കോംപ്ലിമെന്റ് പറഞ്ഞത് ആരാണ്? എന്റെ വൈഫ് പറഞ്ഞു. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് യെസ് അമനുമാണ്. ഞാൻ ഭയങ്കര പ്രേമരോഗിയാണ്. ചില കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര മടിയനാണ്. യെസ്, 100%. അതെ, എന്ത് കാര്യത്തിലാണ്? ഈ തടി കുറയ്ക്കാന്നല്ലാതെ വേറെന്താണ്? എനിക്കിപ്പം ഇവിടുന്ന് N2 താല്പര്യമില്ല. നമ്മുടെ ഭാഗ്യം, കാരണം വെച്ചാല് ഇപ്പൊ ഇരുന്ന് നല്ല സുഖം, ഇവിടെ നോക്കി നല്ല കാഴ്ച, കുഴപ്പമില്ല, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ തന്നെ കൊണ്ട് എല്ലാ സാധനങ്ങളും കുടിക്കാനൊക്കെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് ഇരിക്കാൻ ഓക്കെയാണ്. നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇനി ആ വീടിനെ മുതലാളി വിളിക്കുന്നത് മമ്മൂക്ക വന്ന വീട് എന്നാണ്. എന്റെ വീട്. ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പൻ, അമ്മ, അനിയൻ, അനിയന്റെ ഭാര്യ, എല്ലാരും ഒരുമിച്ചാണ്. നാഷണൽ അവാർഡ് ഒക്കെ വന്നതിന് ശേഷം അപ്പന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അപ്പന് അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, കാരണം അവർക്കും അവരാണല്ലോ അതിന്റെ ആളുകൾ, കാരണം ഞാനെന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുത്ത അവരാണ്. പണ്ട് എന്തെങ്കിലും അപ്പൻ വേണ്ട മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, എന്റെ അപ്പനും അമ്മയും
അല്ലായിരുന്നു എന്റെ ജീവിതത്തിലെങ്കിൽ ഞാൻ ഒന്നും ആവില്ല. ജോജിനെ ഇഷ്ടത്തിന് വിട്ടു, എന്നെ ഇഷ്ടത്തിന് ചില അവരെ മോണിറ്ററിംഗ് ഉണ്ട്, ചില നോക്കിയില്ലെന്നുള്ള എനിക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റിയും തന്നു. എന്നെ എല്ലാ ടൂറുകളിലും വിടും, എന്നെ എനിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു തരും, എന്നെ ഇഷ്ടമുള്ള സിനിമകൾ കാണിച്ചു തരും, എന്നോടൊന്നിനും നോ പറയില്ല, എനിക്ക് സ്ട്രെയിൻ തരില്ല. ഞാൻ ചെറുപ്പം മുതലേ വളരെ താന്ന ലെവലിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും എനിക്കെല്ലാം രാജയോഗം പോലെ തന്നെ ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഈ വീട്ടിലെ മാസ്റ്റർ ഷെഫ് ആണോ ജോജു? അയ്യോ, ആ അമ്മ ആണോ? അമ്മ ഭയങ്കര കുക്ക. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുവാണ് മണിമണി പോലെ ഉത്തരങ്ങൾ പറയണം. ഓക്കെ, ഒരു തൃശ്ശൂർക്കാരന്റെ നിഷ്കളങ്കത എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. തൃശ്ശൂർക്കാർക്ക് മാത്രമാണോ നിഷ്കളങ്കത ഉള്ളത്? കുറച്ച് കൂടുതലുണ്ട്. അല്ല, എല്ലാവർക്കും ഉണ്ട്. ആ, നമ്മുടെ കേരളീയ മലയാളിയുടെ ഒരു ഇന്നസെൻസ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആവാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഈ നിഷ്കളങ്കത കാരണം ഞാൻ ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ആണോ? അപ്പൊ ഈ നിഷ്കളങ്കത തന്നെയാണോ അത് ഉറപ്പിച്ചോ? അതോ തൃശ്ശൂർക്കളങ്കത നമ്മള് എന്താ പറഞ്ഞാല് നമ്മൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കാന്ന് പറയില്ല ചില കാര്യങ്ങൾ. ഓക്കെ, അത് അതിനെ ആയിരിക്കും ചിലപ്പോൾ നിഷ്കളങ്കത എന്ന് പറയാ. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തുന്ന ബിസിനസ് ഇതാണ് സിനിമയല്ലാതെ? ഹോട്ടൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാശ് പോയ ബിസിനസ് ഏതാണ് സിനിമയല്ലാതെ? അത് കുറെ ഉണ്ട്. അതില് ബിസിനസ് ആയിട്ടല്ല, അത് ഒരാള് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി എങ്ങാനും ബിരിയാണി അടിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരാൾക്ക് കാശ് കൊടുത്തു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ബിസിനസ് എന്നുള്ള ലൈനിലൊന്നുമല്ല. ജോജു ഹോട്ടൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര്? ഞാനത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? പേര് ആലോചിച്ചു, പേര് കിട്ടിയിട്ടില്ല. എനിക്ക് നല്ലൊരു പേര് വേണമെന്നുണ്ട്. അപ്പൊ തുടങ്ങും എന്തായാലും ഉറപ്പായിട്ടും. ഓക്കെ, ജോജുവിന്റെ ജീവിത കഥ സിനിമ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ടൈറ്റിൽ എന്തായിരിക്കും? അടിപൊളി. അത് പ്രൊഡ്യൂസ് ചെയ്യോ? ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല. ഞാനൊക്കെ ഇതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നതാണ്. ജീവിത കഥ എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്, സിനിമ എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. സിനിമ എന്ന് പറയുമ്പോ ഈ കഥയെ ഒരു സ്ക്രിപ്റ്റ് ആവണം, ആ സ്ക്രിപ്റ്റിനെ. അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോജു എന്നുള്ള പ്രൊഡ്യൂസർ അത് ആ ചാലഞ്ച് ഏറ്റെടുക്കോ? അത് റിസ്ക് ആണോ? അത് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അല്ല, അതിനുള്ള കഥയുണ്ടോ ജീവിതത്തിൽ? ഇത് മഹാഭാരതോ? ഒരു എപ്പിസോഡ് അല്ല അത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അതിലെ ജോജു എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന നായകൻ? ജീവിതകഥ സിനിമയാവുന്നു, അത് അഭിനയിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാനൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ മോനെ ജോജു ഇവരൊക്കെ പലതും പറയും, ഇതൊന്നും ചിന്തിച്ചു പോലെ നീ വഴി തെറ്റി പോവേ. ആരാണ് ആരാണ് ഈ പൊറിഞ്ചു എന്ന് ചോദിച്ചിട്ടുള്ളത് പോലെ ആരാണ് ഈ ജോജു എന്നാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടാവും. ആണോ? എന്റെ അടുത്ത് ഈ അടുത്ത് തന്നെ ഒരു ഒരു നമ്മുടെ സിനിമയിലെ ഒരു നടൻ എന്നോട് ചോദിച്ചു, ഏയ് നിങ്ങളെ മറ്റേ സിനിമ എന്തായി, എന്തൊരു എന്താണ് ഔസേപ്പോ എന്തായി എന്നോട് ചോദിച്ചിരുന്നു. ഇങ്ങനെ ചിരിയോ ഇങ്ങനെ 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 ചിരിച്ചിട്ട് മുഖത്ത് നോക്കിയിരുന്നു, ഇങ്ങനെ തലയിട്ടായിട്ട് കാണിച്ചു, ചുമ്മാ ആക്കാൻ വേണ്ടി ചോദിക്കണത്. അതുപോലെ ആ ജോസഫ് റിലീസിന്റെ ഒരു രണ്ടാഴ്ച മുമ്പ്. നാളെ 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 ഈ വാക്കെന്നെ ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയില് നമ്മള് നാളെ 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 പറഞ്ഞോണ്ടിടക്കല്ലായിരുന്നു. അപ്പൊ നാളെ ഇനിയും ഒരുപാട് ഒരുപാട് സൂപ്പർ സൂപ്പർ ഹിറ്റുകൾ വരട്ടെ. പൊറിഞ്ചു മറിയം ജോസ് പമ്പർ ഹിറ്റായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. ടൺ കണക്കിന് ഫൺ വേണേ കുറച്ചും കൂടി ടൺ കണക്കിന് ഫൺ.